بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله مولانا العلي العظيم അനുഗ്രഹീത മായി ചടങ്ങ് സാന്നിധ്യം കൊണ്ടും ഉദ്ഘാടന പ്രാർത്ഥന സംരംഭങ്ങൾ കൊണ്ടും നമ്മെ സന്തോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അഭിവന്ദരായ ഉസ്താദുമാർ ഷെയ്ഖുന കെ ടി ഹംസ മുസ്ലിയാർ, ഷെയ്ഖുന മൂസക്കോയ ഉസ്താദ്, ശ്രദ്ധേയമായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ഹാഫിള് സെയ്ദ് സാബിത്ത് റഹ്മാനി, ബഹുമാനരായ ബാപ്പുസ്താദിൻ്റെ പേരിലുള്ള ഈ അനുസ്മരണ ചടങ്ങിൽ ഓർമ്മകൾ പങ്കുവെക്കാനും അതിലുപരി പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുമൊക്കെ താൽപ്പര്യത്തോടുകൂടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ റഹ്മാനിയ അറബിയയുടെ ജ്യേഷ്ഠാനുജ സന്തതികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുസ്മരണം സത്യത്തിൽ ബഹുമാനരായ ഉസ്താദുമാർ ഇതിനകം നിർവഹിച്ച് കഴിഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ ശിഷ്യന്മാർ എന്ന രീതിയിൽ, ഗുരുവിനെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരും ശിഷ്യന്മാരെ അതിയായി പരിഗണിക്കുന്ന ഗുരുവും എന്ന പലപ്പോഴും ഇക്കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമീപ്യത്തിൻ്റെ ഒരു സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയുള്ള ഒത്തുകൂടലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന നന്മയായി നമ്മുടെ ഈ ഓർമ്മ കൂട്ടായ്മയെ റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇൽമി, നമ്മുടെ ഹിദമ ദഅവ പ്രവർത്തനങ്ങളിൽ, അതോടൊപ്പം ഉപജീവനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളിൽ ഒക്കെ ബഹുമാന്യരായ ഉസ്താദുമാരുടെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ ഒക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് അനുഗ്രഹം നൽകട്ടെ എന്നുകൂടി ദുആ ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെ കുറിച്ച് ഇവിടെ ഹംസുസ്താദും മൂസക്കായ ഉസ്താദും അനുഭവങ്ങളുടെ തലങ്ങളിൽ നിന്നാണ് വികാരനിർഭരമായി അവരുടെ ഓർമ്മകൾ പങ്കുവച്ചത്. സത്യത്തിൽ കേരളം ഇസ്ലാമിക സമൂഹത്തിൻ്റെ നാളിതുവരെയുള്ള ഇന്ത്യയിലെ വളർച്ചയിൽ എക്കാലത്തും വ്യതിരക്തമായ പ്രൗഢമായ സാന്നിധ്യമായി കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഭരണത്തിൻ്റെ സാരഥ്യവും നേതൃത്വവും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി, ഒരുപക്ഷെ ചരിത്രപരമായ വായനയിൽ നൂറ്റാണ്ടുകളുടെ മുസ്ലിം ഭരണത്തിൻ്റെ പൈതൃകമോ പാരമ്പര്യമോ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, മലയാള മണ്ണ് മുഴുവനും ഭരണം നടത്തിയ മുസ്ലിം കുടുംബത്തെപ്പോലും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്നിട്ട് പോലും കേരളത്തിലെ മുസ്ലിങ്ങൾ എക്കാലത്തും വ്യതിരക്തമായ സാന്നിധ്യം പ്രൗഢമായി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതൊരു അനുഗ്രഹീതമായ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സത്യത്തിൽ നിലകൊള്ളുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ജസീറത്തുൽ അറബിന് പുറത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നതിന് വേണ്ടി വിശുദ്ധമായ അറേബ്യയിൽ പോകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളിൽ നിന്ന്, നിബിതങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുകയും ചെയ്ത പ്രൗഢമായ പാരമ്പര്യം
കേരളത്തിലുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നതും ചരിത്രപരമായി അങ്ങനെ അവലോകനം ചെയ്യുന്നതിൻ്റെയും ഉള്ളറകളിലേക്ക് കൂടി നമ്മൾ കടക്കേണ്ടതുണ്ട്. അറേബ്യയും കേരളവും തമ്മിലുള്ള അകലം ഏകദേശം 3000 കിലോമീറ്ററുകൾ അകലെയെങ്കിലും അകലക്കടക്കുന്ന രണ്ട് ഭൂപ്രദേശങ്ങളാണിത്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീനിനെ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു എന്നുള്ള ചരിത്രപരമായ ആ ഒരു വ്യതിരക്തത, സത്യത്തിൽ അതിൽ തന്നെ കേരളീയ മുസ്ലിങ്ങളുടെ വ്യതിരക്തമായ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായുള്ള ചരിത്രപരമായ മുന്നേറ്റത്തിൻ്റെ സാക്ഷ്യങ്ങളായി, അല്ലെങ്കിൽ പ്രേരണകളായി, പ്രചോദനങ്ങളായി, കാരണങ്ങളായി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും നമ്മൾ വായിക്കുന്നതും നമ്മൾ വിലയിരുത്തുന്നതും. കേരളീയ മുസ്ലിം ഉമ്മത്തിന് ആശയ ആദർശ ആത്മീയ തലങ്ങളിൽ പൈതൃകം ചോരാത്ത നേതൃത്വമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ 9 പതിറ്റാണ്ടിലധികമായി നിലകൊള്ളുമ്പോൾ, ആ ഒരു നിലകൊള്ളലിൻ്റെയും പിന്നിൽ നേരത്തെ പറഞ്ഞ ആ ഒരു തുടർച്ച, അനുഗ്രഹീതമായ തുടർച്ചയാണ് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 9 പതിറ്റാണ്ട്, ഏകദേശം ഒരു 100 ആണ്ട് തികയാനിരിക്കുന്ന പ്രവർത്തന ചരിത്രത്തിൽ നിഷ്കാമകർമ്മികളായ വിലായത്തിൻ്റെ ഔന്നിത്യം പ്രാപിച്ച മഹത്തുക്കളാണ് എന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രാസ്ഥാനിക നേതൃത്വത്തിന് മുന്നിൽ വരുന്ന മഹത്തുക്കൾ അവർ വലിയൊരു പ്രചോദനമായി നവോത്ഥാനത്തിൻ്റെ, ആത്മീയമായ മുന്നേറ്റത്തിൻ്റെ, കരുത്തിൻ്റെ വലിയ ഒരു പ്രേരണയായി, ഒരു സാന്നിധ്യമായി കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൻ്റെ വിലയിരുത്തൽ മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ ഈ നീണ്ട 9 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ചരിത്ര വായനയുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബാപ്പുസ്താദ് വേറിട്ട് നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ വിദഗ്ധമായ സാന്നിധ്യമായി നമ്മൾ പറയുന്നത് മറ്റാരെയും ചെറുതാക്കാനോ അല്ലെങ്കിൽ അവരുടെ മഹത്വത്തെ കുറച്ച് കാണിക്കാനോ അല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തർക്കും അവരുടേതായ തലങ്ങളിൽ നിന്നുകൊണ്ട് വലിയ സംഭാവനകൾ, വലിയ ഊർജമാണ്, ഉന്മേഷമാണ് ആത്മീയ കേരളത്തിന് നൽകിയിട്ടുള്ളത്. പക്ഷേ അഭിമന്യരായ ബാപ്പുസ്താദ് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് മതഭൗതിക തലങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷേ പ്രത്യേകിച്ച് ബാപ്പുസ്താദിൻ്റെ രംഗപ്രവേശ കാലഘട്ടത്തിൽ സുന്നി പണ്ഡിതന്മാരിൽ കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ചില മനോഭാവങ്ങൾ, ചില വ്യത്യസ്തതകൾ, കാഴ്ചപ്പാടുകൾ ഈ രണ്ടു തലങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് സവിശേഷമാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ ജീവിതത്തെയും വിയോഗത്തെയും വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ നിസ്തുലമായ ജീവിതമെന്നും നിസ്തുലമായ വിയോഗമെന്നും പറയാൻ കഴിയും. ഇത് ആലങ്കാരിക പ്രയോഗമല്ല. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ ജീവിതത്തെ നിസ്തുലം എന്ന് പറയുന്നത് കേവലം ഒരു പ്രഭാഷണത്തിൻ്റെ ചാരുതയ്ക്ക് വേണ്ടി പ്രയോഗിക്കുന്ന വാക്യങ്ങളല്ല. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ വിയോഗത്തെ നിസ്തുലം, അതുല്യം എന്ന് പറയുന്നത് പ്രഭാഷണത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി അലങ്കാരമായി പ്രയോഗിക്കുന്ന ഒന്നല്ല. വിലയിരുത്തിയാൽ കൃത്യമായി അത് ബോധ്യപ്പെടാനും അത് സ്ഥാപിക്കാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് വസ്തുത. കുടുംബ പാരമ്പര്യം, ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് വേറിട്ട് നിൽക്കുന്ന ജന്മത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന വലിയൊരു ഘടകമാണ്. ഒരുപക്ഷേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലങ്ങൾ നമ്മൾ പരിശോധന നടത്തിയാൽ ഇത്രത്തോളം ഉമ്മ വഴിക്ക്, ഉപ്പ വഴിക്ക് വലിയൊരു ഉഹ്റവിയായ പാണ്ഡിത്യത്തിൻ്റെ, സൂഫി പാരമ്പര്യത്തിൻ്റെ കണ്ണിയായി ജീവിച്ചവരെ നമുക്ക് അധികം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പ്രിയപ്പെട്ട ഉമ്മ കോമു മുസ്ലിയാരിലാണ് പ്രിയപ്പെട്ട ഉമ്മയുടെ അടിത്തറ ചെന്നെത്തുന്നത്. കോമു മുസ്ലിയാരോ അള്ളാഹു തആലയുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിൽ പടച്ചിറപ്പ് ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യകാല മുശാവറ മെമ്പർമാരിൽ ഒരാളാണ് കാളമ്പാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട കോമു മുസ്ലിയ. സ്വന്തം പിതാവ് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് അള്ളാഹു തആല ആഖിറത്തിൽ ദർജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. കോട്ടുമല ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉഹ്റവിയായ പണ്ഡിതനാണോ എന്ന് സംശയിക്കുന്ന ഒരാളുപോലുമില്ല. അത് പ്രതിയോഗികളാവട്ടെ, അനുയായികളാവട്ടെ,
ഉഹ്രവിയായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ സമർപ്പിക്കുകയും ജീവിതം കൊണ്ട് ഇൽമിൻ്റെ വഴി എന്താണ് എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത വ്യതിരക്തതയാണ് ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദിൻ്റേത്. സ്വന്തം ഭാര്യ, പിതാവ്, അമ്മോശൻ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദാണ്. അള്ളാഹു തആല അവരുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ഇൽമിൽ പടച്ചറമ്പ് ബർക്കത്ത് ചെയ്യട്ടെ. ആലോചിച്ചു നോക്ക്, ഭാര്യ പിതാവ് ഒരു സൂഫി വര്യൻ, നിസ്തൂലമായ സാന്നിധ്യമുള്ള സൂഫി വര്യൻ, കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് ത്വരീഖത്തുകളുടെയും കണ്ണികളെ, ശൃംഖലകളെ നമ്മൾ വിലയിരുത്തിയാൽ ചാപ്പനങ്ങാടി ഉസ്താദിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ത്വരീഖത്തും നമുക്ക് കാണാൻ കഴിയില്ല. കറാമത്തുകൾ കൊണ്ട് അറിയപ്പെട്ട മഹാവ്യക്തിത്വം. ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി നമ്മളോട് ഇവിടെ പറഞ്ഞു, പടച്ചറബ് മഗ്ഫിറത്ത് നൽകട്ടെ. ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ കറാമത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി. ഞാനത് വിശദീകരിക്കുകയല്ല, നമ്മളൊക്കെ കുഞ്ഞാപ്പു ഹാജിയുടെ മരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന ഒരു സംഗതി എന്നുള്ള നിലക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വാർത്തകളും വിവരണങ്ങളും വിശകലനങ്ങളും ഒക്കെ വായിച്ചവർ എന്നുള്ള നിലക്ക് ഞാൻ അതിൽ പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. കൂട്ടു ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ കറാമത്തിൻ്റെ ജീവിക്കുന്ന നിദർശനമായിരുന്നു ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി. ഈ ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ മകളെയാണ് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന് ജീവിതത്തിൻ്റെ പത്നിയായി, നല്ല പാതിയായി ലഭിക്കുന്നത് എന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ ഒരു നിയോഗം. അത് ആ വ്യക്തിത്വത്തെ ഒന്നുകൂടി മാറ്റി നിർത്തുകയാണ്, പ്രൗഢമാക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൊക്കെ ചില ആത്മീയമായ കരുത്തുകളുണ്ട്. പലപ്പോഴും ബാപ്പുസ്താദിൻ്റെ പഠനകാലം, പഠനാനന്തരകാലം, ബഹുമാനനായ ഹംസവൈദ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു പക്ഷേ നമ്മളെക്കാൾ ആ വിഷയത്തിൽ കുറച്ചുകൂടി പറയാൻ കഴിയുന്ന ആധികാരികത ബഹുമാനപ്പെട്ട ഹംസഫൈദിക്കുണ്ട്. പ്രത്യേകിച്ച് ജാമ്യയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കൂട്ടുമല കോംപ്ലക്സിൽ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. കടമേരി റഹ്മാനിയ അതിൻ്റെ അഭിമാനകരമായ വളർച്ചയിൽ, അതിൻ്റെ നാഡി മിടിപ്പുകളിൽ, ഒരുപക്ഷെ ഇന്ന് നമ്മൾ റഹ്മാനിയകൾ അല്ലെങ്കിൽ റഹ്മാനിയയിലെ വിദ്യാർത്ഥികൾ പങ്കാളിത്തം വഹിക്കുന്നതിനേക്കാൾ ഹൃദയ വായ്പോടുകൂടി, വൈകാരികമായ, മാനസികമായ വൈകാരിക വായ്പോടുകൂടി ബാപ്പുസ്താദിൻ്റെയും മാനേജർ ഉസ്താദുമാരുടെയും പിന്നിൽ പിന്തുണയോടുകൂടി നിന്നവരാണ് സത്യത്തിൽ നമ്മുടെ പൂർവ്വകാല റഹ്മാനികൾ അഥവാ റഹ്മാനിയുടെ സന്തതികൾ. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ പഠനം പഠനാനന്തരകാലമുള്ളത്, പഠനം കഴിഞ്ഞതിന് ശേഷം ചെറിയ ഒരു സഞ്ചാരത്തിൻ്റെ വ്യതിചലനം ഉണ്ടായിട്ടുണ്ട്. അത് പറയാൻ പറ്റുന്നതല്ല, അത് അത് അവസരം ഒരാളുടെ മഹത്വം സൂചിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആ ഒരു ചെറിയ ആ ഒരു വ്യതിചലനത്തിൻ്റെ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദിൻ്റെ വാക്കുണ്ട്, പാൻ്റെ കുട്ടിക്കത് വേണ്ട എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദിൻ്റെ വാക്ക്, അന ദഅവത്തു അബി ഇബ്രാഹിം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെക്കുറിച്ച് താൻ തൻ്റെ പിതാമഹനായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ ആ വാക്ക് സാന്ദർഭികമായി ഓർത്തു പോകുകയാണ്. ഉഹ്റവിയായ പണ്ഡിതനാണോ എന്ന കാര്യത്തിൽ ആരും സംശയിക്കാത്ത, അറിവിൻ്റെയും ആത്മീയതയുടെയും നിറകുടമായിരുന്ന ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ് ഒരു ഘട്ടത്തിൽ ആ ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ സത്യത്തിൽ ആ വാക്ക് മനസ്സിൻ്റെ എവിടെ നിന്നാണ് ഉയർന്നു വരുന്നത് എന്ന് നമുക്ക് കുറച്ചൊക്കെ അനുമാനിക്കാൻ സാധിക്കുന്നതാണ്. സത്യത്തിൽ ആ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ നേരത്തെയുള്ള ആ സവിശേഷതകൾക്കൊന്നുകൂടി മാറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപാരമായ ദൈക്ഷണിക പവർ, ദീർഘദൃഷ്ടി, ഉത്കർഷേച്ഛയോടുകൂടി കാര്യങ്ങളിൽ ഇടപെടാനുള്ള ആവേശം, സൂക്ഷ്മമായി കാര്യങ്ങളെ അപഗ്രഥിക്കാനുള്ള അപാരമായ കഴിവ്, അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കാര്യങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന അപൂർവസിദ്ധി, ഇതൊക്കെ ബാപ്പുസ്താദിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലങ്കാര പ്രയോഗങ്ങളല്ല. ഈ പറയുന്ന ഓരോ വാക്കുകളും ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ചരിത്രപരമായി തന്നെ സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. അധികകാലം പഠിച്ചിട്ടില്ല, പഠനം എന്നുള്ളത് അധികകാലം ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് നടത്തിയിട്ടില്ല, കുറഞ്ഞ കാലമേ നടത്തിയിട്ടുള്ളൂ. ഏറി വന്നാൽ ഒരു 6 വർഷം, അത്രയേ പഠനകാലം നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ.
പക്ഷേ 6 വർഷം കിതാബോദിയ വ്യക്തിത്വത്തെയല്ല ബാപ്പുസ്താദിൽ നമ്മൾ കാണുന്നത്. അതാ വിദഗ്ധത എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് നമുക്കറിയാം ദീനീ കാര്യങ്ങളിൽ കാർക്കശ്യം പുലർത്തുന്ന ഒരു പരിധിവരെ ഒരാളെയും അംഗീകരിക്കാത്ത പ്രകൃതി തന്നെ സൂക്ഷ്മമായി എടുക്കുന്ന സമീപിക്കുന്ന ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ബാപ്പുസ്താദ് ജൂനിയറാണ്, അല്ല ഗുരുസ്ഥാനീയനാണ്. പക്ഷേ ബാപ്പുസ്താദ് മസല സംബന്ധമായ ഫത്വ കമ്മിറ്റി ചേരുമ്പോൾ, അത് സുന്നി മഹല്ലാവട്ടെ കോഴിക്കോട്ടാവട്ടെ ചേടാലിയിലാവട്ടെ, പ്രധാന വിഷയങ്ങൾക്ക് വേണ്ടി ഫത്വ കമ്മിറ്റി ചേരുമ്പോൾ ബാപ്പുസ്താദിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത് കാത്തിരുന്നത് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിൻ്റെ ജീവിതങ്ങളുമായി ചേർത്ത് വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഫിഖ്ഹിൽ കർമ്മശാസ്ത്രത്തിൽ അദ്വിതീയ സ്ഥാനമലങ്കരിക്കുന്ന മഹാപണ്ഡിതനാണ്. മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുല്ലാഹി അലൈഹി തൻ്റെ പിൻഗാമിയായി വാക്കുകൊണ്ട് വരച്ചു കാണിച്ച മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്. പക്ഷേ ചെറുശ്ശേരി ഉസ്താദ് നേരത്തെ പറഞ്ഞ മസല സംബന്ധമായ ഫത്വയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയത്തിന് വേണ്ടിയുള്ള സിറ്റിംഗ് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ ബാപ്പു വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത് നിഷേധിക്കാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, കേവലം 6-7 വർഷം കിതാബോദിയവരാണ്. നീണ്ട പതിറ്റാണ്ടുകൾ കിതാബുകളുടെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അതേ പതിറ്റാണ്ടുകൾ ദർസ് രംഗത്ത് വലിയ രീതിയിൽ സേവനമർപ്പിച്ച ഹിദുമത്ത് ചെയ്ത മഹാപണ്ഡിതന്മാർ അവർ ഈ പറയുന്ന രീതിയിലുള്ള ഒരവസ്ഥ പശ്ചാത്തലമില്ലാത്ത ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് അത് ആ വ്യക്തിത്വത്തിന് കിട്ടുന്ന വല്ലാത്തൊരു അംഗീകാരമാണ്, വൈജ്ഞാനിക തലത്തിലുള്ള ഒരു അംഗീകാരം. സാന്ദർഭികമായി ഓർത്തുപോകുന്ന ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിൻ്റെ അളിയനുണ്ട്, അബ്ദുൽ ലത്തീഫ് ഫൈസി പാതിരമണ്ണ, ഇന്ന് ജാമ്യയിൽ ഉസ്താദാണ്. ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദ് ആകൊരു മഹലിലെ സേവനം ചെയ്തിട്ടുള്ളൂ, അത് ഇരിങ്ങാട്ടിരിയിലാണ്, കരുവാരകുണ്ടിനടുത്ത ഇരിങ്ങാട്ടിരിയിൽ. ഇരിങ്ങാട്ടിരിയിൽ ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദിൻ്റെ ദർസ് മുന്നോട്ട് പോകുമ്പോൾ സംഘടനാ വിഷയങ്ങളും പ്രാസ്ഥാനികമായ തിരക്കുകളും പ്രത്യേകിച്ച് ശരീഅത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കാലത്ത് പ്രത്യേകമായി ഉണ്ടായ പ്രത്യേക സാഹചര്യത്തിലുമൊക്കെ നിരന്തരമായ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഒക്കെ പോകേണ്ടി വരുമ്പോൾ സാഹചര്യമുണ്ടായപ്പോൾ മുത്തഅല്ലിമുകളുടെ ദർസ് അതിന് കോട്ടം തട്ടരുത് എന്നുള്ള ആ ഒരു ദൃഢ നിശ്ചയത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദ് ഇരിങ്ങാട്ടിരിയിലെ മുദല്ലിസായി നിയമിച്ചത് ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് ഫൈസി പാതിരമണ്ണയായിരുന്നു. ബാപ്പു മുസ്ലിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫക്കീഹാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, ഇന്ന് ജാമ്യയിലെ ഗുരുനാഥനാണ്, നൂറുകണക്കിന് ശിഷ്യസമ്പത്തുള്ള മഹാവ്യക്തിത്വമാണ്. അദ്ദേഹം ഓർത്തുപോയ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ ആ ഒരു വിയാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദിവസങ്ങളിൽ അദ്ദേഹം സ്വകാര്യമായി പങ്കുവെച്ചൊരു അനുഭവം കടമേരിയിൽ വെച്ച് പള്ളിയിൽ വെച്ച് ഒരു തവണ ഇത് പങ്കുവെച്ചതാണ്. പക്ഷേ എങ്കിൽ പോലും പുതിയ തലമുറയിൽപ്പെട്ടവരുണ്ടാകുന്നത് കൊണ്ടാണ് ആവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദും അഥവാ ലത്തീഫ് ഫൈസിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരാളും അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അവർ രണ്ടാളും ജാമ്യയിൽ പഠിക്കാൻ വേണ്ടി ജാമ്യയിൽ മുത്തവ്വൽ പഠനത്തിന് വേണ്ടി ജാമ്യയിലെത്തുകയാണ്, മുഖ്തസറിനാണ് വേണ്ടിയാ പോകുന്നത്, മുത്തവ്വലിൻ്റെ മുമ്പുള്ള മുഖ്തസറിന്. അങ്ങനെ ദർസിൽ നിന്ന് അധികം കിതാബ് പൂർണ്ണമായി ഓതുന്നതിന് മുമ്പ് ജാമ്യയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ അനുഗ്രഹീതമായ ഗുരുവര്യന്മാരുടെ ആ ഒരു ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് പഠനം നടത്തണമെന്നുള്ള അദമ്യമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തൻ്റെ കുടുംബ സുഹൃത്തുമായ മലിക്ക് ഫൈലിയും ജാമ്യയിലെത്തുന്നുണ്ട്. പക്ഷേ ജാമ്യയിലെത്തി ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ വിചാരിച്ച രീതിയിൽ ക്ലാസ്സുകളെ ഫോളോ ചെയ്യാൻ ഇവരുടെ കുറവ് കൊണ്ട് എന്ന് തന്നെ നമ്മൾ പറയണം സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ജമ്മുൽ ജവാമിയ മൈബദി ഈ രണ്ട് കിതാബുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ കിതാബ് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ഇവർ രണ്ടാളും പതുക്കെ ജാമ്യയിൽ നിന്ന് ഏതാനും ആഴ്ചകളെ തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് പതുക്കെ അവിടെ നിന്ന് പോന്ന് നല്ലൊരു ദർസിൽ ചേർന്ന് ഈ കിതാബുകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ജാമ്യയിൽ മുത്തവലിന് വേണ്ടി പോകാമെന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി പതുക്കെ അവിടെ നിന്ന് മാറുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്.
അങ്ങനെ ആ ശ്രമം നടത്തിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബാപ്പു മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അഥവാ ലത്തീഫ് ഐദിയെ സംബന്ധിച്ചിടത്തോളം എം ടി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അളിയൻ കൂടിയാണ്, സഹോദരിയുടെ ഭർത്താവാണ്. അപ്പം ഇവരുടെ ഈ രഹസ്യ നീക്കം എം ടി ഉസ്താദ് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും അതിൽ ഇടപെട്ടു. രണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന്, ഒന്ന് ജാമ്യയിൽ പഠിക്കാൻ വേണ്ടി വന്ന മുത്തഅല്ലിമുകൾക്ക് ക്ലാസ് തിരിയുന്നില്ല എന്ന് പറയുന്നത് അതൊരു വലിയ സംഗതിയാണ്, അതുണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് നിർബന്ധമായും കണിശമായി ഇടപെട്ടേ പറ്റൂ എന്ന ആ ഒരു കാഴ്ചപ്പാട് കൂടി അടിസ്ഥാനപരമായി വെച്ച് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് രണ്ടാളെയും വിളിച്ചു. വിളിച്ചിട്ട് അവർക്ക് മനസ്സിലാകാത്ത കിതാബുകളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ബാപ്പുസ്താദ് പറഞ്ഞത് അഥവാ ഈ ബാപ്പുസില ലത്തീഫ് അലി പറഞ്ഞത് ജമ്മിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് ഏറ്റെടുത്തു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള സമയത്ത് എക്സ്ട്രാ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് ജമ്മു ജവാമി ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് ഇവർക്ക് ദർശനം നടത്തി കൊടുത്തു. പിന്നെ ഒരു വിഷയമുണ്ടായിരുന്നത് കിതാബുണ്ടാ മൈബദിയായിരുന്നു. മൈബദി നമുക്കറിയാം, എന്നൊരു പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കിതാബ് പോലും അറിയില്ല. ഇലാഹിയാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ കുറച്ചൊരു സങ്കീർണതയോടുകൂടി തന്നെ എന്ന് പലപ്പോഴും വിലയിരുത്തപ്പെടുന്ന ചർച്ചകൾ നടക്കുന്ന കിതാബാണ്. അതും അത്ര ഒരു ജനകീയമായ രീതിയിൽ മനസ്സിലാക്കപ്പെടുകയോ മനസ്സിലാക്കി കൊടുക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഇല്ല. ഇപ്പോൾ ആ കിതാബ് തീരെ സിലബസിലില്ല. മൈബദിയുടെ കാര്യം ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനാണ്. ബാപ്പുസ്താദ് ജാമ്യയിലെ വിദ്യാർത്ഥിയാണ്. ജാമ്യയിലെ വിദ്യാർത്ഥിയായ ബാപ്പുസ്താദിനെയാണ് മൈബദി ഓതി കൊടുക്കാൻ വേണ്ടി, ഇവർക്ക് വേണ്ടി ഓതി കൊടുക്കാൻ വേണ്ടി എം ടി ഉസ്താദ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഇവർക്ക് രണ്ടാൾക്കും വേണ്ടിയുള്ള ക്ലാസ് തുടങ്ങി. അസറിന് ശേഷമൊക്കെ ഉള്ള സമയം ഉപയോഗപ്പെടുത്തി റൂമിൽ വെച്ച് ക്ലാസ് തുടങ്ങും, ക്ലാസ് നടക്കും. ഈ ക്ലാസ് ആദ്യം ഇവർക്ക് വേണ്ടിയാണ് തുടങ്ങിയതെങ്കിൽ ക്ലാസിൻ്റെ ആ വശ്യതയും ഗ്രാഹ്യ തലങ്ങളിലുള്ള അതിൻ്റെ പ്രത്യേകതയും സവിശേഷമായി അനുഭവപ്പെട്ടപ്പോൾ ആളുകളുടെ എണ്ണം, മുത്താലിമുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. ജാമിയയുടെ റൂമിൽ നിന്ന് വരാന്തയിലേക്ക് ബാപ്പുസ്താദിൻ്റെ മൈബദി ക്ലാസ് ശ്രദ്ധിക്കാൻ വേണ്ടി എത്തുന്ന മുത്താലിമുകൾ കൂടി വന്നു എന്ന് പങ്കുവെക്കുന്നത് ബഹുമാനപ്പെട്ട, ഇന്നും ജീവിച്ചിരിക്കുന്ന അനുഭവസ്ഥനായ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് അലി പാതിരമണ്ണയാണ്. ഞാനത് സൂചിപ്പിക്കുന്നത് കേവലം 6 വർഷം മാത്രം കിതാബോധിയ ഒരു വ്യക്തിത്വത്തിന് ഈ രീതിയിൽ ഇടപെടാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു സവിശേഷതയുണ്ട്. അത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെ ആ നിസ്തുലം എന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിസ്തുലം എന്ന് പറയുന്നത് ആലങ്കാരിക പ്രയോഗമല്ല, വേറിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. കുടുംബത്തിൽ 2 പെൺമക്കൾ, ഒരാൺതരി, ഒരാൺകുട്ടി കൂടി ഉണ്ടായിരുന്നു കൂട്ടുമൃസ്ഥാന ദർശ, ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പൊ നേരത്തെ പറഞ്ഞ നിസ്തുലത കുടുംബത്തിലെ ഏക ആൺതരി എന്ന രീതിയിൽ കൂടി വേറിട്ട് നിൽക്കുന്നുണ്ട്, പ്രകടമായി കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴത്തിലുള്ള അറിവ്, ഫത്വ കമ്മിറ്റി അടക്കമുള്ള ആധികാരികമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിധി കൊടുക്കേണ്ടുന്ന, നിലപാട് പറയേണ്ടുന്ന, തീരുമാനം പറയേണ്ടുന്ന സമിതികളിലൊക്കെ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ, സമാദരണീയരായ നമ്മുടെ പ്രഗത്ഭമതികളായ പണ്ഡിത പ്രതിഭകൾ ഉസ്താദുമാർ ഗുരുനാഥന്മാർ നടത്തി എന്നുള്ളത് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ ആ ഒരു അറിവിൻ്റെ ആഴത്തിൻ്റെ മറ്റൊരു സൂചന തന്നെയാണ്, തെളിവ് തന്നെയാണ്. സംഘാടക മികവ് അതുപോലെ തന്നെ, നേരത്തെ ഇവിടെ മൂസക്കോ ഉസ്താദ് പറഞ്ഞു എം ഇ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് നടത്തിയ പ്രഭാഷണം, അത് പലപ്പോഴും വലിയൊരു അത്ഭുതത്തോടുകൂടി ഉസ്താദ്മാരൊക്കെ പങ്കുവെക്കാറുണ്ട്. ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദ് വഫാത്തായിപ്പോയി, അള്ളാഹു തആല ആഖിറത്തിൽ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ ഒരു വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി ആയിരിക്കെയാണ് കെ ടി ഉസ്താദ് ലോകത്തിനൊന്നും ഇവിടെ പറഞ്ഞു പോകുന്നത്. സ്വാഭാവികമായും ഇനി ആര് വിദ്യാഭ്യാസ ബോർഡിൻ്റെ കാര്യദർശിയാകും എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. സ്വാഭാവികമായും സംഘടനാ രംഗത്തുള്ള ചില വിഷയങ്ങൾ ഒരു ക്യാമ്പയിനായി നടന്നു. ആരായിരിക്കണം കെ ടി ഉസ്താദിൻ്റെ പിൻഗാമിയായി വരേണ്ടത്, വരാതിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനത് ഓപ്പറേറ്റ് ചെയ്യുകയല്ല. ഒരിക്കൽ ചേളാരിയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സെൻട്രൽ കൗൺസിലിൻ്റെ ചൊവ്വാഴ്ചയിലെ മീറ്റിംഗ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സ്വാദിഖ് ഉസ്താദ് വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് ആ ഒരു മാസം പോകാനുള്ള ഒരു അവസരം കൊത്തു. ഈ സഹയാത്രയിൽ ബാപ്പുസ്താദ് ഒരു ഭാഗത്ത് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട സ്വാദിഖ് ഉസ്താദ് പറഞ്ഞ വാക്കുകൊണ്ട് നേരത്തെ മൂസക്കോ ഉസ്താദ് പറഞ്ഞ പോലെ
അത്ഭുതത്തോടുകൂടി അവരൊക്കെ അങ്ങനെയാ കാണാറുള്ള വാപ്പൊരു വല്ലാത്ത സാധനമാണ്. അത് ഏതാളുകളോടാണോ മീറ്റ് ചെയ്യണം, മീറ്റ് ഞാൻ പറയണം, ഏതാളുകളോടാണോ സംസാരിക്കേണ്ടതെങ്കിൽ ആ സംസാരിക്കേണ്ട കാര്യം വാപ്പ് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ഇംഗ്ലീഷ് വാക്കുകൾ പ്രയോഗിക്കണമെങ്കിൽ ഒരു തവണ ഒരു പക്ഷേ പുതിയൊരു ഇംഗ്ലീഷ് പദം കേൾക്കേണ്ടി വന്നാൽ തന്നെ വാപ്പ് അത് അറിയില്ല എന്ന് കാണിക്കില്ല, അത് അറിയുന്നത് പോലെ കാണിച്ച് പിന്നെ അടുത്തൊരു ഘട്ടം ആ ഒരു പദം പ്രയോഗിക്കുമ്പോഴേക്ക് ആ പദത്തിൻ്റെ ആധികാരികത എന്താണെന്ന് പറയാൻ കഴിയുന്ന ഒരു അറിവിൻ്റെ തലത്തിലേക്ക് വാപ്പ് മാറും എന്ന് ബഹുമാനപ്പെട്ട സി കെ എം സാദിഖ് ഉസ്താദ് പറഞ്ഞ പങ്കുവെച്ച ആ ഒരു സംഗതി ഓർത്തു പോവുകയാണ്. അവർ വിഷയം പഠിക്കുകയാണ്. 1989-90 റഹ്മാനിയയുടെ 20th വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അന്ന് കൊടുവള്ളി എം എൽ എ ആയിരുന്ന പി വി മുഹമ്മദ് അരീക്കോട്, അരീക്കോടല്ല പി വി മുഹമ്മദ് കൊടുവള്ളി അല്ലേ, അദ്ദേഹം നടത്തുകയിലാണ്. അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഇത് ഓർത്തു പോവുകയാണ്. ബാപ്പു മുസ്ലിയാർ വല്ലാത്തൊരു സാധനമാണ്. ഏത് വിഷയത്തിലും അത് ദീനിയായ കാര്യങ്ങൾ മതപരമായ കാര്യങ്ങൾ എന്നുള്ളതില്ല, ഖുർആനും ഹദീസും മാത്രമൊന്നല്ല, ഏത് വിഷയത്തിലും ഞങ്ങൾ ചർച്ച നടത്തുമ്പോൾ ബാപ്പു മുസ്ലിയാർ അതിൽ വേറിട്ട ഒരു സാന്നിധ്യമായിട്ടാണ്, വേറിട്ട രീതിയിലാണ് കാണാൻ കഴിയുക. ഒരു വാഹനത്തെക്കുറിച്ചുള്ള നടത്തം നടത്തുമ്പോൾ ഒരു വെഹിക്കിളിനെ കുറിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ അതിൽ ഏറ്റവും അറിവുള്ള ആൾ കൂട്ടത്തിൽ ബാപ്പു മുസ്ലിയാരായിരിക്കും. ഒരു കെട്ടിട നിർമ്മാണം ഒരു കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളത് ബാപ്പു മുസ്ലിയാരായിരിക്കും. ഒരു ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച നടക്കുമ്പോൾ അതിൽ മറ്റാരെക്കാളും അറിവ് ബാപ്പു മുസ്ലിയാരിക്കായിരിക്കും. ഇത് പറയുന്നത് പി വി മുഹമ്മദാണ്, എം എൽ എ ആയിരുന്നു അദ്ദേഹം. അപ്പം സുജി നിസ്തുലം എന്ന് പറയുന്ന ഇങ്ങനെ ഒരു വിലയിരുത്തൽ, ഒരു അവലോകനം നടത്തൽ ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമിയത്തുൽ ഉലമയുടെ അനുഗ്രഹീത നേതൃത്വത്തിൻ്റെ ഇടയിൽ ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല. ഇത് പറയുന്നത് അവരെ ചെറുതാക്കാനല്ല, ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ മഹത്വം പങ്കുവെക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ബർക്കത്ത് കിട്ടുന്ന, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അപ്പം ആ രീതിയിലുള്ള ഒരു വേറിട്ട് നിൽപ്പാണ് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൽ നമുക്ക് കാണാൻ കഴിയുക. അവസാനം തിരിച്ചു പോയ രംഗം നമ്മൾ ആലോചിച്ച് നോക്ക്, സംഘാടന മികവ് നമ്മൾ പരിശോധന നടത്തി നോക്ക്, ശാഖാതലങ്ങൾ മുതൽ പഞ്ചായത്ത് മേഖല മണ്ഡലം ജില്ല എന്നുള്ള ഒരു പ്രാസ്ഥാനിക രംഗത്തെ പ്രവർത്തന രംഗത്തെ ഒരു ചുവട് ബാപ്പുസ്താദിൽ കാണാൻ കഴിയില്ല. അതേ അവസരം ബാപ്പുസ്താദ് ഏറ്റവും വലിയ സംഘാടകനായിരുന്നു. സമസ്തയുടെ 85th വാർഷികം കൂരിയാട് വെച്ച് നടന്നപ്പോൾ ആ സംഘാടന മികവ് നമ്മൾ അനുഭവിച്ചു. 90th വാർഷികം ആലപ്പുഴയിൽ നടന്നപ്പോൾ ആ സംഘാടന മികവ് സമസ്തയുടെ സാന്നിധ്യങ്ങൾ എല്ലായിടത്തും അഭിമാനത്തോടുകൂടി അനുഭവിച്ചു. ആലപ്പുഴയിൽ നടത്തിയ 90th വാർഷികമാണ് തെക്കൻ കേരളത്തിൽ ഇന്നും സമസ്തക്ക് വലിയ ഒരു കരുത്തായി നിലകൊള്ളുന്നത്. ചെറിയ വർക്കേ നമ്മൾ ഇന്ന് തെക്കൻ കേരളത്തിൽ ചെയ്യേണ്ടതുള്ളൂ. ഒരൊറ്റ സമ്മേളനം കൊണ്ട് തെക്കൻ കേരളത്തിൽ വലിയ ഒരു കരുത്താകാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ള നമുക്ക് കഴിഞ്ഞു. സംഘാടന മികവാണത്. ഈ സമ്മേളന പ്രചാരണങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് നടത്തിയ പ്രചാരണ യാത്രകൾ, കേരളത്തിൻ്റെ തെക്കും വടക്കും ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ യാത്രകൾ, ആ യാത്രകളിൽ ആ സംഘാടക മികവ് സഹയാത്രികരായവർക്കൊക്കെ പങ്കുവെക്കാൻ കഴിയുന്ന വസ്തുതയാണ്. നട്ടുച്ച നേരത്തു പോലും സ്വീകരണ കേന്ദ്രങ്ങളിൽ ബാപ്പുസ്താദിനെ കാത്തിരിക്കുന്ന, എന്നാൽ വലിയൊരു പ്രഭാഷണ പ്രതിഭയോ മറ്റോ അല്ലാത്ത ഒരു സാഹചര്യമായിട്ട് പോലും ബാപ്പുസ്താദിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നട്ടുച്ച നേരങ്ങളിൽ പോലും വാഹന പ്രചാരണ ജാഥകളിൽ കാത്തിരുന്നത് പലയിടങ്ങളിലായി നമ്മൾ കണ്ടു. സംഘാടക മികവാണത്. നേരത്തെ പറഞ്ഞതുപോലെ ശാഖാതലം മുതൽ എന്ന് പറയാവുന്ന ഒരു പാരമ്പര്യം അതിനില്ല. ജന്മം കൊണ്ട് വലിയൊരു സംഘാടകനായി മാറുകയാണ് ആ നിസ്തുലം എന്ന് പറഞ്ഞത്. സമസ്തയുടെ രണ്ട് മഹാസമ്മേളനങ്ങളിൽ നമ്മൾ അതാണ് കണ്ടത്. സുപ്രഭാതം പത്രം നിശ്ചയദാർഢ്യത്തിൻ്റെ വല്ലാത്തൊരു ഉപമയാണ്. നേരത്തെ ഹംസുസ്താദ് സൂചിപ്പിച്ചല്ലോ, ഏകദേശം ഒരു 20 വർഷമെങ്കിലുമായി സമസ്ത ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര മുഷാവറിയിൽ സുപ്രഭാതം പത്രത്തിൻ്റെ സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. പലപ്പോഴും അതിനുവേണ്ടി സമിതികൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എം ടി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ സമിതി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും പത്രം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേ അവസരം ആ ദൗത്യം ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് ഏറ്റെടുത്തപ്പോൾ അതൊരു വല്ലാത്ത കരുത്തായി നമ്മൾ അനുഭവിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഇനിയും ഒരു മാധ്യമമോ ഒരു ദിനപത്രമോ എന്ന ചോദ്യം മിക്ക പത്രങ്ങളും തുടങ്ങിയെടുത്ത് തന്നെ നൽകുകയും
പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന അനുഭവ യാഥാർത്ഥ്യമുണ്ടായിരിക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു പത്രം തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി സമിതിയെ നിയോഗിക്കുകയും ബാപ്പുസ്താദ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ഇത് സംബന്ധമായ ഒരുപാട് ചർച്ചകൾ കൂടിയാലോചനകൾ നടത്തി. ആ കൂടിയാലോചനകളിലൊക്കെ മാധ്യമരംഗത്ത് പ്രാവീണ്യമുള്ള പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളുമായി മാധ്യമ കുലപതികളുമായി വിഷയം ചർച്ച ചെയ്യുമ്പോൾ ബാപ്പു മുസ്ലിയാരെ ഒരു പത്രം നടത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. മാസിക നടത്തുന്നത് പോലെ വാരിക നടത്തുന്നത് പോലെ എളുപ്പം തീർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായ പ്രതികരണം പല ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ബാപ്പുസ്താദ് പറയുന്ന മറുപടി ഉണ്ടായിരുന്നു. ഞാൻ അത് ചോദിക്കാൻ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല. ഒരു പത്രം നടത്തുന്നതിൻ്റെ നഷ്ടവും അതിൻ്റെ നേട്ടവും വിലയിരുത്താൻ ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നേ പറയേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളെ അപ്പടി പ്രതിരോധിക്കുന്ന ഒരു സമീപന രീതി, ആ നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്താണ്, അതിൻ്റെ പിറവിയാണ് സുപ്രഭാതം എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മനോഹരമായ നമ്മുടെ അഭിമാനമായ ദിനപത്രം. സുപ്രഭാതം മാധ്യമരംഗത്ത് ഇന്നത് സ്വാധീനം ചെലുത്തി, അനിഷേധ്യമായ സ്വാധീനം ചെലുത്തി. സുപ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വായനാ സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ മേൽവിലാസത്തിൽ ഇറങ്ങുന്ന മീഡിയകളുടെ കൂട്ടത്തിൽ ഏറ്റവും ലീഡിംഗ് ഉള്ള പത്രമായി സുപ്രഭാതം പത്രം ഇന്ന് മാറിക്കഴിഞ്ഞു. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു പണ്ഡിതന് ഒരു മുസ്ലിയാർക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്ന് കാണുന്ന ആ ഒരു മനോഭാവമാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതാ നിസ്തുലം എന്ന് പറയുന്നത്. ഇത് കേവലം അലങ്കാരമല്ല. ബാപ്പുസ്താദിൻ്റെ വ്യക്തിത്വം അതുല്യം എന്ന് പറയുന്നത് കേവലം അലങ്കാരമല്ല. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആയിരിക്കെയാണ് ബാപ്പുസ്താദ് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത്. അതും വേറിട്ടതാണ്. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദാണ് അതിൻ്റെ മുന്നിൽ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായും സേവനം ചെയ്ത പദവി അലങ്കരിച്ച വ്യക്തിത്വം. ഉസ്താദ് അല്ലാഹു തആല ദീർഘായുസ് നൽകട്ടെ. പക്ഷേ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവി ഏറ്റെടുത്തതിന് ശേഷം ഇന്നും പങ്കുവെക്കുന്ന അനുഭവങ്ങളാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ, പ്രത്യേകിച്ച് അന്നൊക്കെ എംബാർക്കേഷൻ പോയിന്റ് നെടുമ്പാശ്ശേരിയാണ്, പോയി കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമായും തീരുന്നത് വരെ ലോഡ്ജ് എടുത്ത് തമ്പടിച്ച് അവിടെ കൂടി ഹാജിമാർക്ക് വേണ്ടി സേവനം ചെയ്യുകയും ഓരോ തലങ്ങളിലും സൂക്ഷ്മമായി വിലയിരുത്തി കുറ്റങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദീർഘദൃഷ്ടിയോടുകൂടി പണിയെടുക്കുകയും ചെയ്തു, അധ്വാനിക്കുകയും ചെയ്തു. ഹജ്ജ് കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അത്ഭുതത്തോടുകൂടി ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ വ്യവസ്ഥാപിതമായ പ്രവർത്തന ക്രമീകരണങ്ങളെക്കുറിച്ച് മതിപ്പോടുകൂടി വിലയിരുത്തി. വിയോഗത്തിന് ശേഷം ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ പിന്തുണ നൽകിയിരുന്ന ബാപ്പുസ്താദിൻ്റെ ആ ഒരു സാന്നിധ്യത്തെ നിറ കണ്ണുകളോടുകൂടിയാണ് പല ഓഫീസ് അസിസ്റ്റന്റുമാരും സ്റ്റാഫും പങ്കുവച്ചത് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് ചെയർമാൻമാർ എന്ന് പറയുന്ന ബാപ്പുസ്താദ് കൊണ്ടു തുടങ്ങിയതല്ല, അതിനു മുമ്പുണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. പക്ഷെ ഈ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ വിലയിരുത്തൽ ആരെക്കുറിച്ചും നടത്തിയിട്ടില്ല, ആരെക്കുറിച്ചും നടത്തിയിട്ടില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കൂടുതൽ പറയേണ്ടതില്ല. ആ ഒരു വ്യതിരക്തത വിയോഗഘട്ടത്തിൽ നമ്മൾ കാണുകയാണ്. ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൻ്റെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന ബോർഡ് വെച്ച വണ്ടിയും വാഹനവുമായിട്ടാണ് മിംസ് ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത്. ഒരു മാസക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷം റൂഹ് പിരിഞ്ഞ ശരീരവുമായിട്ടാണ് ഉസ്താദിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. നമുക്കറിയാം അന്നും ആ ബോർഡ് മാറ്റിയിരുന്നില്ല. ഒരുപക്ഷേ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പണ്ഡിതന്, ഒരു മതപണ്ഡിതന് ഔദ്യോഗിക ബഹുമതി നൽകി അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതും ബാപ്പുസ്താദിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു മതപണ്ഡിതന് ഔദ്യോഗിക ബഹുമതികളോടുകൂടി അന്ത്യകർമ്മം നൽകിയിട്ടില്ല, അതും ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെ നമുക്ക് കാണാൻ കഴിയൂ. ആ അത്ഭുതങ്ങളല്ലേ അന്ത്യകർമ്മങ്ങൾ എന്ന് പറയാം. ഔദ്യോഗിക ബഹുമതി എന്ന് പറഞ്ഞാൽ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഗണ്ണ് പിടിച്ച, മേലോട്ട് പിടിച്ച പട്ടാളക്കാർ നിശ്ചിത എണ്ണം ഈ മയ്യത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ശവ മഞ്ചത്തിൻ്റെ ചുറ്റും നിൽക്കും ഭവ്യതയോടുകൂടി. ആചാര വെടിയുണ്ട്, പ്രത്യേക വാദ്യസംഗീതമുണ്ട്. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ഔദ്യോഗിക പദവിയാണ്.
അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരാൾ മരണപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് ചില പ്രോട്ടോക്കോളുകളുണ്ട്, അത് മറികടക്കാൻ കഴിയില്ല. മലപ്പുറം ജില്ലാ കലക്ടർ വഫാത്തിന് ശേഷം, വിയോഗത്തിന് ശേഷം കോട്ടുമല കോംപ്ലക്സിൽ വന്നു. അടുത്ത ദിവസമാണ് 9 മണിക്കാണ് ഉസ്താദിൻ്റെ അന്ത്യചടങ്ങുകൾ നടക്കേണ്ടത്. സാധാരണഗതിയിൽ ഗൺ മേലോട്ട് പിടിച്ച വാദ്യങ്ങളോടുകൂടിയാണ് ഈ ഔദ്യോഗിക വിടവാങ്ങൽ കൊടുക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി, അതാ അത്ഭുതം. മയ്യത്ത് നേരത്തെ കിടത്തിയിരുന്ന ആ പന്തലിൽ നിന്ന് ബന്ധപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ സൗകര്യത്തിന് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി പ്രത്യേകം താർപ്പായ കെട്ടി, കയറ് കെട്ടി അതിനെ മാറ്റിവെച്ചു. സമയമാകുമ്പോൾ അവിടേക്ക് മയ്യത്തെടുത്ത് വെക്കുന്നതിന് വേണ്ടി. ഇതാണ് അവസാനം വരെ രാത്രിയിലൊക്കെ തീരുമാനം, അങ്ങനെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാവിലെ ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ എന്താണെങ്കിലും നമുക്ക് ചില പ്രയാസങ്ങളുണ്ട് അതിൽ. ഈ ഒരു ഗണ്ണ് പിടിച്ച് വാദ്യങ്ങളോടുകൂടി ഒരു മുസ്ലിം, ഒരു പണ്ഡിതന്റെ, ഒരു ആലിബിന്റെ ജനാസ സംസ്കരണം നടക്കുക എന്ന് പറയുന്നത് വേദനാജനകമാണ് ഒരു ഭാഗത്ത്. പ്രയാസമുണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ തടയാൻ കഴിയില്ല. പക്ഷേ സംഗതി കാര്യങ്ങളിലേക്ക് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് പറഞ്ഞു, ഔദ്യോഗിക ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ കേവലം നിശബ്ദമായി പട്ടാളക്കാർ എന്ന് പറഞ്ഞ പോലീസ് ഈ ഗണ്ണ് പിടിച്ച് നിന്നാൽ മതി, മറ്റുള്ളതൊന്നും വേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിലേക്ക് ചുരുക്കി, അതാ വ്യതിരക്തത എന്ന് പറയുന്നത്. അതൊക്കെ ഇലാഹിയായ വല്ലാത്തൊരു ഇടപെടലാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു മുസ്ലിം മതപണ്ഡിതന് ലഭിക്കാത്ത ഒരു അംഗീകാരം ഇതിലൂടെ ലഭിക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ചെറിയ പ്രയാസം ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയില്ല, അത് നമ്മൾ തിരിച്ചറിയില്ല. അതാ തൗഫീഖുള്ള പണ്ഡിതൻ എന്ന് പറയുന്നത്, മുവഫഖായ പണ്ഡിതൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ സാധാരണഗതിയിൽ കേവലം ഒരു ഗണ്ണ് മേലോട്ട് പിടിച്ചുകൊണ്ട് അത് ശാന്തമായിട്ട് ആ ചടങ്ങ് അവസാനിപ്പിച്ചു. ഇനി ആലോചിച്ച് നോക്ക്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ മഹാന്മാർ പലയിടത്തും, സമസ്തയുടെ സ്ഥാപകാല നേതാക്കൾ, മഹത്തുക്കൾ പലയിടത്തും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. കാസർഗോഡ് മുതൽ കൊല്ലം ജില്ലയിൽ വരെ പരന്നുകിടക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ മക്ബറകൾ. പക്ഷേ ഈ മക്ബറകൾ, ഈ അന്ത്യവിശ്രമ ഇടങ്ങളിൽ നിന്ന് രണ്ട് പ്രദേശങ്ങൾ വേറിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് പുതുപ്പറമ്പാണ്, കോട്ടക്കൽ പുതുപ്പറമ്പ്. പുതുപ്പറമ്പിന്റെ പ്രത്യേകത സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നുള്ളതാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യകാല പ്രസിഡന്റായ മൗലാന അബ്ദുൽ ബാരി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് പുതുപ്പറമ്പിലാണ്. അവരുടെ പ്രിയപ്പെട്ട പിതാമഹൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് പുതുപ്പറമ്പ് പള്ളിയുടെ പുറത്തിറങ്ങുന്ന അവിടെ തന്നെയാണ്. ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദ്രോസ് ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത് പുതുപ്പറമ്പ് പള്ളിയിലാണ്, മഹൽ ഖബർസ്ഥാനിലാണ്. അങ്ങനെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം 3 നക്ഷത്രങ്ങൾ സമസ്തയുമായി പ്രാസ്ഥാനിക ബന്ധമുള്ള സൂഫി വര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സവിശേഷതയാണ് പുതുപ്പറമ്പിനുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട ബാബുസ്താദ് കാളമ്പാടിയിലേക്ക് എത്തുന്നതോടുകൂടി, അഥവാ കാളമ്പാടിയിൽ വഫാത്തായി വിയോഗം പ്രാപിച്ച് മറവിടുന്നതോടുകൂടി അതും തിരുത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒന്നും അതപകടാകാനല്ല, അവിടെയും കാളമ്പാടി ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെ കൊണ്ട് അതുല്യമായി മാറുകയാണ് ചെയ്യുന്നത്. ഇന്ന് കാളമ്പാടിയിൽ പോയാൽ കോം ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട കൂട്ടുമൽ ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദുണ്ട്, 4ാമത് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദുമുണ്ട്. സമസ്തയുടെ ഉന്നത ശീർഷരായ അനുഗ്രഹീതരായ 4 മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സവിശേഷത അത് കാളമ്പാടിക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അത് തന്നെ ആലോചിച്ച് നോക്ക്, കാളമ്പാടി പള്ളിയുടെ തറയും കോട്ടുമല ഉസ്താദിന്റെ കബറും തമ്മിൽ വലിയ അകലങ്ങളില്ല. അതും അതിൽ നേരിട്ട് അന്ന് ബന്ധപ്പെടാൻ അവസരം ലഭിച്ച നേരറിവുള്ള ഒരാൾ എന്നുള്ള നിലക്ക് പങ്കുവെക്കാൻ കഴിയും. ബാപ്പുസ്താദിന്റെ കബറൊരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് കാളമ്പാടി ഉസ്താദിന്റെ കബറിന്റെ അപ്പുറത്തായിരുന്നു. പിന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈലി, അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, ആലിക്കുട്ടി ഉസ്താദിന്റെയും മുഹമ്മദ് ഫൈലിയുടെയും ആ സമയത്തുള്ള ഒരു സമയോചിത ധീരമായ ഇടപെടലാണ് ഇന്നിപ്പോ നിലകൊള്ളുന്ന ആ സ്ഥലത്തേക്ക് മാറുന്നത് എന്ന് പറഞ്ഞാൽ, ആ കാളമ്പാടി പള്ളിയുടെ തറയും കോട്ടുമല ഉസ്താദിന്റെ കബറും തമ്മിൽ ഒരു കബറിനുള്ള സ്ഥലം മാത്രമേ കാണാൻ കഴിയൂ. കബറ് കുഴിച്ചപ്പോൾ എനിക്കറിയാം, കാളമ്പാടി പള്ളിയുടെ തറ കണ്ടിരുന്നു, തറയുടെ കല്ലുകൾ കണ്ടിരുന്നു ബാപ്പുസ്താദിന് വേണ്ടി കബറെടുത്തത്. അപ്പൊ കൃത്യമായ ഒരു കബറിന് വേണ്ടിയുള്ള ഇടം അതവിടെ ബാക്കി കിടക്കുക. അപ്പൊ ഇന്നിപ്പോ നമ്മളൊരു സിയാറത്തിന് പോയാൽ ആദ്യം ഈ ഭാഗത്ത് നിന്ന്, പള്ളിയുടെ തെക്കുഭാഗത്ത് നിന്ന് കോം ഉസ്താദുണ്ട്,
ഒരു കാലുകൂടി ഒരടി കൂടി മുന്നോട്ട് വെച്ചാൽ കൂട്ടുമലസ്താദുണ്ട്, ഒന്നുകൂടി വടക്കോട്ട് മാറി ഒന്ന് നോക്കിയാൽ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദുണ്ട്, ഇനി തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദുണ്ട്. ഞാൻ സൂചിപ്പിച്ച അലങ്കാര പ്രയോഗങ്ങളല്ല, ഈ ഒരു രീതിയിലേക്ക് അന്ത്യകർമ്മങ്ങളിൽ ഈ ഒരു അവസരം ഉണ്ടാകണം എന്നുള്ളത് അത് ഒരാൾക്ക് നേരത്തെ തീരുമാനിച്ചെടുക്കാൻ കഴിയില്ലല്ലോ, ഇലാഹിയായ ഇടപെടലാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നേരത്തെ ഫൈലിക്കൊക്കെ അറിയുന്ന ഒരു സംഗതിയാണ്, ഡ്രൈവ് ചെയ്യുന്ന ഒരു മുസ്ലിം പണ്ഡിതനെ ഒരു പക്ഷേ പഴയ കാലത്ത് കാണാൻ കഴിയില്ല. കടമേരി കോളേജിന് ജീപ്പുണ്ട്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൂടി അത് കരുതി വെച്ചതായിരുന്നു. ബാനിയാസ്രത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് വരുന്നത്. അല്ലാഹു തആല അവരുടെ ഒക്കെ ആഹ്റത്തിൽ തറച്ച് ഉയർത്തി കൊടുക്കട്ടെ. ഈ ജീപ്പ് ഡ്രൈവ് ചെയ്തുകൊണ്ട് സ്ഥൂലമായ ശരീരം, പാകിസ്ഥാനെ നമുക്കറിയാലോ, അന്ന് കറുകറുത്ത തടി, എന്നിട്ട് ആർ എ സി കടമേരി എന്നെഴുതിയ ഈ ജീപ്പും ഓടിച്ചുകൊണ്ട് കുമ്മങ്കോട്ടുമലും മംഗലാടും നാദാപുരത്തും ഒക്കെ ഇത് ഓട്ടി, വില്യാപ്പള്ളിയിലൊക്കെ ഇത് ഓട്ടി നടക്കുന്ന ഒരു പണ്ഡിതൻ ആരും നോക്കിപ്പോകൂലേ, പ്രത്യേകിച്ച് അക്കാലത്ത്. ഇന്ന് നമ്മളൊക്കെ ഓടിക്കുന്ന ആളുകളാണ്, ഇന്ന് ഫോർ വീലർ ലൈസൻസ് ഇല്ലാത്ത ആളുകളില്ല, പക്ഷെ അന്നതില്ല. ഈ ഒരു മതപണ്ഡിതൻ ഒരു പക്ഷേ അന്നത്തെ ആ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് അതിനെ മറ്റൊരു രീതിയിൽ വിലയിരുത്തിയവരുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. വളയം പിടിക്കുന്ന ഒരു പണ്ഡിതനെ ആ കാലഘട്ടത്തിലെ തലമുറ ഒരു പക്ഷേ വല്ലാണ്ട് അംഗീകരിച്ചു എന്ന് വരില്ല. നേരത്തെ പറഞ്ഞതുപോലെ വാഹനത്തിന്റെ ചർച്ച വരുമ്പോഴും കൺസ്ട്രക്ഷൻ വർക്കിന്റെ ചർച്ച വരുമ്പോഴും ഭൂമി കച്ചവടത്തിന്റെ ചർച്ച വരുമ്പോഴും അവിടെയൊക്കെ ഒന്നാമതായ അഭിപ്രായം പറയാൻ കഴിയുന്ന ശേഷി ആ ഒരു പണ്ഡിതനെ ഒരു പക്ഷെ എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ എല്ലാവരെയും അംഗീകരിപ്പിച്ച് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് തന്റെ അന്ത്യം കൊണ്ട്. അതാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദ് കാര്യദർശിയായി ലോകത്തിൽ നിന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ കാര്യദർശിയായി ഇവിടെ പറഞ്ഞപ്പോ ആരായിരിക്കണം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കാര്യദർശി എന്നുള്ള ആലോചനയിൽ ഞാനത് വിശദീകരിക്കുകയല്ല, ചില നീക്കങ്ങളൊക്കെ നടത്തിയപ്പോഴും എല്ലാവരും ബാപ്പുസ്താദിന്റെ മുന്നിൽ പത്തിമടക്കി, എല്ലാവരും ആ വ്യക്തിത്വത്തെ അംഗീകരിച്ചു, എല്ലാവരും സ്തുതി പാടി. കടമേരി റഹ്മാനിയ ഇന്ന് അനാഥമായ അവസ്ഥയിലാണ്. രണ്ടാഴ്ചകൾക്ക് കടമേരിയിൽ പോയപ്പോ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ വരാന്തയിൽ ഇരുന്നപ്പോ ബഹുമാനപ്പെട്ട ഹമീദ് ഉസ്താദ് ഉള്ളിലേക്ക് വിളിച്ച് ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ബാപ്പുസ്താദാകാം എന്ന് പറഞ്ഞവരങ്ങുമോർത്തു പോകുന്നു. ഇന്ന് ആ സ്ഥാപനം അനാഥത്വം അനുഭവിക്കുന്നുണ്ട്, ശൂന്യത നികത്തിയിട്ടില്ല. അല്ലാഹു തആല പകരക്കാരൻ നൽകി നമ്മുടെ സ്ഥാപനത്തെ അഭിമാനത്തോടു കൂടി കൊണ്ടുപോകാനുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലും സ്ഥിതി വിശേഷം അങ്ങനെ തന്നെയാണ്. പകരക്കാർ വന്നിട്ടില്ല. നേരത്തെ എം ടി ഉസ്താദൊക്കെ പലപ്പോഴും പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ബാപ്പു ഉസ്താദാകാം, ബാപ്പു മുസ്ലിയാലാകാം എന്ന് പറയുന്ന പ്രയോഗം, അത് കേവലം അലങ്കാരമല്ല. ബാപ്പുസ്താദിന് പ്രാസ്ഥാനിക രംഗത്ത് പകരക്കാർ വന്നിട്ടില്ല, വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് പകരക്കാർ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത് ചില സന്ദേശങ്ങൾ ഏറ്റെടുക്കുന്നതിനും കൈമാറുന്നതിനും വേണ്ടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് സുബഹിക്ക് എൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയത് അനുഗ്രഹീതമായ ഗുരുവര്യൻ്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ഫാത്തിഹോദിയ ഹദറത്തിലേക്ക് ഹദിയ ചെയ്യുന്നതിലൂടെ കിട്ടാവുന്ന ആത്മീയമായ നേട്ടത്തിന് വേണ്ടിയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, ഞാൻ മാത്രമല്ല നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഒരു ബന്ധം നമ്മൾ നിലനിർത്തണം. കാളമ്പാടിയിൽ അന്ത്യവിശ്രമം കൂടെ നമ്മുടെ മഹത്തുക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഫാത്തിഹോദണം, ഇതാണ് എന്നോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കൂട്ടത്തിൽ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാവുന്നതാണ്. ഓരോ ദിവസവും കാളമ്പാടിയിൽ അന്ത്യവിശ്രമം ഉൾക്കൊള്ളുന്ന ബാപ്പുസ്താദ് അടക്കമുള്ളവരുടെ ഹദറാത്തിലേക്ക് നമ്മളൊരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്യണം, അത് നമുക്ക് നേട്ടമാണ്. ഒന്നാമതായി അതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത് പ്രാസ്ഥാനിക രംഗം ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്റെ വികാരമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ശാഖയിൽ നിന്ന് കാളമ്പാടി മഹലിൽ നിന്ന് പ്രാസ്ഥാനിക പ്രവർത്തനം തുടങ്ങിയ ഒരു പാരമ്പര്യമില്ല. പക്ഷേ പ്രാസ്ഥാനിക രംഗത്ത് വന്നതിന് ശേഷം ബാപ്പുസ്താദിനെ മറികടക്കാൻ ഒരാളും ഉണ്ടായിട്ടില്ല. അതൊരാവേശമായിരുന്നു, അതൊരു വല്ലാത്ത ആവേശമായിരുന്നു. സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുത്ത്, പരിഗണന കൊടുത്ത്, പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടുള്ള രീതിയാണ് ബാപ്പുസ്താദ് സ്വീകരിച്ചത്. സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന അലുംനികൾ
പൂർവ്വ വിദ്യാർത്ഥികൾ ബാപ്പുസ്ഥാന് കണിശമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. സമസ്തക്ക് ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്, നമ്മുടെ ഉസ്താദ്മാർ ഉണ്ടാക്കി കൊടുത്ത. അപ്പം അതുകൊണ്ട് പുറത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSS നടത്തട്ടെ. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ അവരുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും അവരുടെ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്കും ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ എന്ന് ബാപ്പുസ്താദ് ആശയം ഉയർത്തിപ്പിടിക്കുകയും ഉമാനപട സമസ്തയുടെ ഉന്നതരായ ഉസ്താദുമാരെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുകയും അതൊരു തീരുമാനമാക്കുകയും ചെയ്ത സംഗതിയാണ്. ആ ഒരു ക്രാന്തദർശിത്വം നമ്മൾ ഇന്നും അനുഭവിക്കും. ഇന്നും ചെറിയ പ്രയാസങ്ങളെ കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുകയല്ല. സ്വാഭാവികമായും ഈ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങളിൽ നിന്ന് പ്രൊഡക്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ആരെയും സൂചിപ്പിക്കാനല്ല, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യമേക്കുണ്ട്. സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രാസ്ഥാനിക പ്ലാറ്റ്ഫോം ഉണ്ട്, അച്ചടക്കത്തിന്റെ ആദർശ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത, അതാണല്ലോ സമസ്തയെ സമസ്തയാക്കുന്നത്. അതിൽ ചോർച്ച സംഭവിച്ചുകൂടാ, അതിൽ വെള്ളം ചേർത്തുകൂടാ, അങ്ങനെ വന്നാൽ സമുദായത്തിനാണ് നഷ്ടം വരുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ ബാപ്പുസ്താദ് പുറത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ SKSF നടത്തട്ടെ. SKSF പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായും സമസ്തയുടെ കേന്ദ്ര മുഷാവരയുടെ അംഗീകാരം വേണം, അല്ലെങ്കിൽ SKSF പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ സ്വാഭാവികമായും സമസ്ത കേരള മുഷാവർക്ക് കഴിയും, കേന്ദ്ര മുഷാവർക്ക് കഴിയും. അതേ അവസരം പരന്നു കിടക്കുന്ന നമ്മുടെ സ്ഥാപന സംവിധാനങ്ങളുടെ അലുമ്നി കൂട്ടായ്മകൾക്ക് ഒരുപക്ഷെ അത്തരം ഒരു പ്രതിബദ്ധത ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. പ്രവർത്തനം പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനും കഴിയില്ല. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ ഒരു സമീപനം എടുക്കുന്നത്. എത്ര വലിയ ദീർഘദൃഷ്ടിയാണത്. അപ്പൊ രണ്ടാമതായി സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ രണ്ടു കാര്യത്തിൽ. ഒന്ന്, നമ്മുടെ സ്ഥാപനത്തെ റഹ്മാനിയ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തെ, അനാഥമായി കിടക്കുന്ന നമ്മുടെ സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് എന്താണോ കഴിയുക അത് ആത്മാർത്ഥമായി നമ്മൾ ചെയ്യണം. ഞാനൊരു ഗുണോപദേശത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ പറയുന്ന വാക്കുകളല്ല. സാധിക്കുന്ന പങ്കാളിത്തം അത് ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ആ ഒരു പങ്കാളിത്തം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം, അത് നമ്മൾ ഏറ്റെടുക്കണം. ഇതാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ള. മറ്റൊന്ന് പ്രാസ്ഥാനിക പ്രതിബദ്ധത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാപ്പുസ്താദ് പ്രാസ്ഥാനികമായി സമസ്തകാല ജമിയത്തുലമക്കാണ് പ്രയോറിറ്റി കൊടുത്തത്. നമ്മുടെ പ്രവർത്തനങ്ങളിലും സമസ്തകാല ജമിയത്തുലമക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കണം. അതിലാത്മീയമായ വല്ലാത്ത ഒരു അവസരമാണ് സത്യത്തിൽ ലഭിക്കുന്നത്. പോയവരൊക്കെ മഹത്തുക്കളാണ്, ഞാൻ അതിലേക്ക് ഇനി പറയേണ്ടതില്ല. സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി വിലയിരുത്തിയാൽ ബോധ്യപ്പെടും ആ ഒരു പതാക അഴിക്കുന്നതും കെട്ടുന്നത് പോലും തുല്യതയില്ലാത്ത മഹത്വത്തിന് കാരണമായി തീരുമെന്ന് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ. സമസ്തയുടെ മൂവർണ്ണ പതാക അത് ചെറിയൊരു ഒരു തുണിക്കഷ്ണമല്ല, അതിന് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശവുമായി വലിയ ബന്ധങ്ങളുണ്ട്. ആലാ ഹസ്രത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിനെ നമ്മൾ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുക. ഇന്ത്യയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് ആലാ ഹസ്രത്തിന്റെ മക്കുബറ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട സമസ്തകാല ജമിയത്തുലുള്ള നമ്മുടെ പതാക എത്തുന്നത്. മദീനയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ പ്രചരണത്തിന് വേണ്ടി സ്വപ്നത്തിലൂടെ നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ആലാ ഹസ്രത്ത് ഇന്ത്യയിൽ വന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അപ്പൊ ആ ഒരു തുടർച്ചയാണ് കേരളത്തിൽ ബഹുമാനപ്പെട്ട സമസ്തകാല ജമിയത്തുലുള്ള പ്രാസ്ഥാനികമായി നിർവഹിക്കുന്നത്. ആ ഒരു പതാകക്ക് പോലും മഹത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കെട്ടിവെക്കുന്നതും അഴിച്ചുവെക്കുന്നതും ആവശ്യത്തിനാകുമ്പോൾ പുണ്യമുള്ള കൂലിയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നിടത്താണ് പ്രാസ്ഥാനികമായ നമ്മുടെ പ്രതിബദ്ധതയുടെ കരുത്ത് കാണുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സ് ആത്മാർത്ഥമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ചെയ്യാൻ പ്രാസ്ഥാനികമായി നമുക്ക് കഴിയും. കുറവുകൾ നോക്കി കുറ്റങ്ങൾ നോക്കി മാറി നിന്നിട്ട് കാര്യമില്ല. എല്ലാം തികഞ്ഞും എല്ലാം പൂർത്തീകരിച്ചിട്ടും ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ ഒരു ഇടം കണ്ടെത്തുക ആത്മാർത്ഥമായി. അവിടെ നമ്മൾ നമ്മുടെ സംഭാവനകൾ കോൺട്രിബ്യൂഷനുകൾ നമ്മൾ അർപ്പിക്കുക. അവരങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവരങ്ങനെ ചെയ്യുന്നുണ്ട്, എന്താ അതിൻ്റെയൊക്കെ പാട് എന്ന് പറഞ്ഞ് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ല നമ്മളുള്ളത്. നമ്മളൊരു നയവും നിലപാടും സ്വീകരിക്കുക, അത് ആത്മാർത്ഥമായിരിക്കണം, അത് പാരമ്പര്യത്തിൻ്റെ കണ്ണിയായിരിക്കണം, അത് ബാപ്പുസ്താദ് അടക്കമുള്ള നമ്മുടെ ഗുരുവര്യർ സ്വീകരിച്ച വഴിയുടെ തുടർച്ചയാവണം. ആ ഒരു വികാരത്തോടുകൂടി ആവേശത്തോടുകൂടി പ്രാസ്ഥാനിക രംഗത്ത് കൂടി നമ്മുടെ കൂട്ടായ്മകൾ നമ്മുടെ സംഭാവനകൾ ആത്മാർത്ഥമായി ഉണ്ടാകണമെന്ന് ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞത് കേട്ടത് പടച്ച റബ്ബ് ആഖിറത്തിൽ കൂലി കിട്ടുന്ന അമലായി സ്വീകരിക്കട്ടെ. ചെലവഴിച്ച നിമിഷങ്ങൾ ഹിസാബിൻ്റെ അവസരത്തിന് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നിമിഷങ്ങളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ.
മഹത്തുക്കളായ നമ്മുടെ ഉസ്താദുമാരുടെ കൂടെ ജന്നാത്തുൽ ഫിറുദോസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഏറെക്കാലം ആഫിയത്തോടുകൂടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനും പരിശുദ്ധമായ ദീനിനും വേണ്ടി, അതോടൊപ്പം നമ്മുടെ എല്ലാം എല്ലാമായ നമ്മുടെ സ്ഥാപനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തന രംഗത്ത് പങ്കാളിത്തം വഹിക്കാൻ കൂടിയുള്ള തൗഫീക്ക് നൽകി നമ്മ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന ദുആ ചെയ്തുകൊണ്ട് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.